ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരമാവധി പുറത്തേക്ക് ഇറങ്ങാണ്ട്, ജോലിക്ക് പോകണവർക്ക് പിന്നെ പുറത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ അനാവശ്യമായിട്ട് പരമാവധി ആരും പുറത്തേക്ക് പോകാണ്ടിരിക്കാം, നമുക്ക് അസുഖങ്ങൾ വരുത്തി വയ്ക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് കിച്ചൺ ക്ലീനിങ് അല്ല, ആദ്യം കാണിക്കുന്നത് കുക്കിംഗ് ആണ്. കുക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ എവിടെയപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കണമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയണതിൻ്റെ ബാക്കിയായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല വിശപ്പാണ്, എന്തെങ്കിലും ഉണ്ടോയെന്ന് വന്ന് ചോദിക്കും. സ്നാക്ക് ആയിരിക്കും കൂടുതൽ അവർക്ക് ഇഷ്ടം. എന്തുകൊണ്ട് തലവർ ആ നേരത്ത് കഴിക്കും ഇഷ്ടം, ഒരു സന്തോഷം അവർക്ക് സ്നാക്കാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സ്നാക്ക് ശരിയാക്കി വെച്ചിരുന്നത് വീണ്ടും എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെയായിരുന്നു ടേസ്റ്റ് എന്നാണ് മക്കളും ചേട്ടനും എല്ലാവരും പറഞ്ഞത് കേട്ടോ. പിന്നെ എൻ്റെ അഭിപ്രായം പറയണേല ഇതില്ലല്ലോ, ഞാൻ തന്നെ വെക്കുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ചേട്ടനും കുട്ടികളും പറഞ്ഞ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ടാക്കാൻ അത്ര ഈസി ആയിരുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് അത്ര നല്ലൊരു ഫ്രിഡ്ജ്, ഇത്തിരിച്ച കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്. അപ്പോൾ പാത്രത്തിലാക്കി വെച്ചിട്ടും ഇത്തിരിച്ച വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു. സിപ്പ് ലോക്ക് കവറിലല്ല കേട്ടോ ഞാൻ വെച്ചത്, സിപ്പ് ലോക്ക് കവറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ സാധാരണ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇന്ന് സോസ് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ സോസ് ഉണ്ടാക്കിയത് കുറച്ച് തക്കാളി വീട്ടിലുണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ അധികം സോസ് ഉണ്ടാക്കിയിരുന്നില്ല, അത് അപ്പം തന്നെ കഴിഞ്ഞു. സോസ് വീട്ടിലുണ്ടാക്കണതാകുമ്പോൾ അവർ കൂടുതൽ കഴിക്കും. അപ്പം പിന്നെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. തക്കാളി സോസിനൊന്നും അധികം വിലയൊന്നും ഇല്ല, പക്ഷേ നമുക്ക് പുറത്ത് നോക്കിയത് അത്ര നല്ലതല്ലാത്ത ഞാൻ അധികം അങ്ങനെ വാങ്ങിപ്പിക്കില്ല. അതിനിടയ്ക്ക് ഇതേ ചോറൊക്കെ വാർത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ സ്നാക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി സോസ് ഒരു പാക്കറ്റ് പോയി വാങ്ങിച്ചു ചെറുത്. ഒരു ദിവസത്തെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് വാങ്ങിച്ചോളാം, അതല്ലേ നമ്മുടെ വയറിന് നല്ലത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇന്ന് കറിയൊന്നുമില്ല, അത് കാരണം കൊണ്ട് തന്നെ ഒന്ന് പരിപ്പ് കൂത്തി കാച്ചണം എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, കുക്കറൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കട്ട്ലേറ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് കുക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ അത് അല്ലാതെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ റൂമിലേക്ക്. അപ്പോൾ കുട്ടികൾ ചില ദിവസം മണം കേൾക്കുമ്പോൾ ഓടി വരും, ചില ദിവസം വരില്ല. അപ്പോൾ മോനെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ആ നേരത്തെ, അത് കാരണം കൊണ്ടായിരിക്കും അവൻ വരാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ശബ്ദം ഉണ്ടാക്കിയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഇരുന്നത് കഴിച്ചു. പക്ഷെ ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ അവൻ, ഞാൻ അറിഞ്ഞില്ല അവൻ ഓൺലൈൻ ക്ലാസ് നടക്കേണ്ടതെന്ന് വെച്ചാൽ. ഞാൻ വന്ന വഴി അടുക്കളയിലേക്ക് പോന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ചെന്നപ്പോഴാണ് ക്ലാസ് നടക്കാമെന്ന് കണ്ടത്. പിന്നെ അവൻ എന്നിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് അവനെ കഴിച്ചു കേട്ടോ. വീഡിയോയിലും ഞാൻ പറയാറില്ല അവൻ അത്ര ഇഷ്ടമല്ലേ കാണാൻ, അത് കാരണം ഞാനത് കാണിക്കാൻ നിന്നില്ല നിർബന്ധിച്ച്. പിന്നെ ആ മുറിയിൽ ലൈറ്റൊക്കെ ഉണ്ട്, സാധാരണ നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ അടുക്കളയിൽ രണ്ട് ബൾബ് കത്തിച്ചിട്ടാണ് കേട്ടോ ഞാൻ നമുക്ക് വീഡിയോയിൽ ഇത്രയ്ക്കും ലൈറ്റ് ഉണ്ടാവുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ബൾബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വെളിച്ചമൊന്നും ഉണ്ടാവില്ല. റൂമിൽ സാധാരണ ഒരു ബൾബ് തന്നെയുള്ളൂ, അത് കാരണം കൊണ്ടാണ് വീഡിയോയിലേക്ക് അധികം വെളിച്ചമില്ലാതെ ഇരുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ആ പാത്രങ്ങളൊന്ന് കഴുകി വെച്ചതിന് ശേഷം മാത്രമാണ് കറി വയ്ക്കാനായിട്ട് തുടങ്ങിയുള്ളൂ. അപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഉണ്ട് കേട്ടോ, എൻ്റെ മാത്രം ഭാഗത്തേക്ക് ക്യാമറ വെച്ചിരിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കിടക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചില്ലിൻ്റെ പാത്രമാണല്ലോ, അത് കാരണം കൊണ്ട് വേഗം തന്നെ അത് കഴുകി വെച്ചു. കഴുകി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിന് പോയത്. അധികം പാത്രങ്ങളൊന്നും ഉണ്ടായില്ല, രണ്ട് ദിവസമായിട്ട് പൈപ്പിൽ വെള്ളം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വെള്ളം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പണികൾ വേഗം കഴിയുമല്ലോ, നമ്മുടെ വെള്ളം അല്ലെങ്കിൽ നമുക്ക് കഴിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതായത് ചേട്ടൻ അപ്പുറത്തിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മോനും ഉണ്ട് അടുക്കളയിൽ, മൊത്തം മോൻ മാത്രം ഇല്ലാത്തുള്ളൂ. അവന് ഞാൻ പറഞ്ഞല്ലേ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഓരോ നേരത്തൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സൊക്കെ. അപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കുത്തി വെച്ചതിൽ കുറച്ച് മാങ്ങ ഉണക്കിയത്, മാങ്ങ തൊല്ലി എന്നാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രം തുടച്ചിട്ട് വെക്കുക കേട്ടോ. അത് അപ്പം തന്നെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ തുടച്ചിട്ട് വെച്ചു. പിന്നെ വെള്ളം വന്ന് തുടയ്ക്കാനൊക്കെ നോക്കുമ്പോൾ കുറേ നേരമാവില്ലേ, അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എന്നിട്ട് പരിപ്പ് കുത്തിയാച്ചി ഉണക്കമീൻ വറുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പരിപ്പ് കുത്തിയാച്ചരും ഉണക്കമീനും നല്ല കോമ്പിനേഷനാണ്, നല്ലോണം ഭക്ഷണം കഴിക്കുക ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടുകാർക്ക് എങ്ങനെയാണ് അതൊക്കെ ഇഷ്ടമാണോ അപ്പോൾ കമൻറ്റ് ഇട്ടോളാം. അപ്പോൾ ഞാനത് അപ്പം തന്നെ ഇടും കേട്ടോ. മാങ്ങര മാങ്ങത്തൊലി എന്നാണ് ഞങ്ങളൊക്കെ പറയുക. ഇനിയിപ്പോൾ അങ്ങനെ പറയണേന്ന് അറിയില്ല, എന്തെങ്കിലും പറയുമോ എനിക്കറിയില്ല.
മാങ്ങ ഒരു തക്കാളി ഞാനിട്ട് കൊടുത്തു. അപ്പോൾ പരിപ്പ് വേവാതിന്ന് ഇരിക്കില്ല കേട്ടോ, ഉപ്പിട്ടാലാണ് നമ്മുടെ പരിപ്പ് വേവാതിരിക്കുള്ളൂ, ഇതിട്ടാലൊന്നും വേവാതിരിക്കില്ല. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള ഉള്ളിയും മുളകും ശരിയാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. അത്രയ്ക്ക് നേരം നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമുള്ളു. പിന്നെ ഞാൻ ഉണക്കമീനും കൂടി ഒന്ന് ശരിയാക്കി വെച്ചതോടുകൂടി അത് ശരിയായി. പിന്നെ ഒരു കുട്ടി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പണിയുന്നതിനെ പറ്റിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ വീട് പണിയുന്നതിനെ പറ്റി വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഞങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ സംശയമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾ തന്നെ ഒന്ന് ശരിയായി കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ സാധാരണക്കാർക്ക് ഒരു വീട് പണിയാൻ നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ കുറേ അറിവുകളുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ചാനലുകളൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ അതൊക്കെ ടെക്നിക്കലായിട്ട് പറയണ പോലെയാണ് എനിക്ക് തോന്നാറ്. അത് അതത്ര നമുക്ക് കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ നമുക്ക് ശരിയാണില്ല. നമ്മൾ വീട് പണിയാൻ വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാവുക. അതിൽ പറയുന്ന റേറ്റുകളൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ അതിനും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. ഇതിലിപ്പോൾ ഏതായാലും നമ്മൾ ക്ലീനിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ക്ലീനിങ് തന്നെ ചെയ്യാം. വ്ളോഗ് ചെയ്യുമ്പോൾ ഞാനത് എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത് വാടക വീടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാടക വീടൊന്നുമല്ല, ഇവിടെ തറവാടാണിത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ പറയാറില്ലേ തൃശ്ശൂർ ടൗണിലാണ് ഈ വീട്, അതുകൊണ്ട് ഒരാൾക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതായത് ചേട്ടൻ അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൽ ഗോതമ്പ് ഉണക്കി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് ഇത് എടുക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കവറിലാണ് അരി പൊടിപ്പിച്ചൊക്കെ ഇട്ട് തരാറ്. ഇപ്പോൾ അതായത് തുണിസഞ്ചിയിലാണ് കേട്ടോ, ഞാനത് അങ്ങനെ തന്നെ ചുരുട്ടിക്കൊണ്ട് എപ്പോൾ തന്നെ കഴുകിയിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയൊക്കെ ഇവിടെ ആകെ ആവുമല്ലോ. അത് അടിച്ച് കഴുകുമ്പോഴായാലും ആകെ വഴുക്കൽ വരും നമുക്ക് പൊടിയൊക്കെ താഴെ ആയിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ ഗോതമ്പ് ഞാൻ നാഴികൊണ്ട് അളന്നിട്ടാണ് കേട്ടോ സഞ്ചിരാക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 4 നാഴി 1 കിലോനാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഗോതമ്പ് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ജോലി ഇല്ലാത്ത സമയത്ത് ഒരു 15 കിലോ ഗോതമ്പ് കഴുകി ഉണക്കി വെച്ചിരുന്നു. അപ്പോൾ 5 കിലോ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാഴികൊണ്ട് അളന്നിരുന്നത്. അപ്പോൾ 5 കിലോനാകുമ്പോൾ എന്നാലും 20 നാഴി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കിലോനായില്ല. അപ്പോൾ തൂക്കം പിടിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് മാറ്റി അത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മുടെ തറവാട് വീടാണ്, അപ്പോൾ ഒരാൾക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ അച്ഛനമ്മ കടയിൽ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ വീട് പണിത്. പിന്നെ ഇത് നമുക്ക് പണി വീട് പൊളിച്ച് പണിയിട്ട് അധികം സ്ഥലവും ഇല്ല ഒന്നാമത്തെ കാര്യം. ഇത്ര കുറച്ച് സ്ഥലത്തൊക്കെ ഇപ്പോൾ വീട് പണിയണവരൊക്കെ ഉണ്ട്. പറഞ്ഞ മാതിരി ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാനും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണക്കമീൻ്റെ മണം കേട്ടിട്ട് എൻ്റെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഉണക്കമീനും 10 പരിപ്പ് പൂച്ച് കുത്തി വെച്ച് എൻ്റെ വെള്ളി വരുന്നുണ്ടല്ലേ കൂട്ടുകാർ, ക്ഷമിക്കുക കേട്ടോ. ഞാനതൊന്നും കട്ട് ചെയ്യാറില്ല, വെള്ളി വീഴുന്നതൊന്നും കട്ട് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കാരണം കൊണ്ട് അതൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അതേ ആള് ചോറും കൊണ്ട് പോവാ, പോണ പോക്കേണ്ടതൊന്നും ഇപ്പം തന്നെ വേഗം കഴിക്കുന്നു. കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. കുറേ കഴിയുമ്പോൾ വരും അതൊക്കെ കൊണ്ട്, ഒരു 10 പ്രാവശ്യം വെള്ളം എടുക്കാനും വരും. എന്നിട്ട് ഇതേ ഞാൻ മിക്സി കഴുകുകയാണ്. മിക്സി കഴിച്ചാൽ ഒരു കൊല്ലമൊക്കെ ആയി ഏകദേശം നമ്മുടെ മിക്സി വാങ്ങിച്ചിട്ട്. നമ്മൾ ചാനൽ തുടങ്ങി ആ സമയത്ത് വാങ്ങിച്ചതാണ്, 5-8 മാസമായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കഴുകിയിട്ടും അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവണില്ല എന്ന് തോന്നി. അപ്പോൾ രാത്രിയാണ് നമ്മൾ എപ്പോഴും മിക്സി കഴുകി വെക്കണം നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ നല്ല പോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അടിഭാഗത്തേക്ക് അങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്, അവിടെയാണ് മോട്ടർ വയ്ക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് വെള്ളം കോരി വയ്ക്കുന്നത്. അപ്പോൾ അടിഭാഗം മാത്രം ഞാൻ നനഞ്ഞ് തുണി വെച്ച് തുടച്ചെടുത്തു, ബാക്കി മുകളിലൊക്കെ നല്ല പോലെ തന്നെ കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ എത്ര തുടച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് കഴുകണം, അല്ലെങ്കിൽ അത് വൃത്തിയില്ല. അതേപോലെ തന്നെ മിക്സിയിൽ ജാറും, ഒരു ജാറ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറ്, ജ്യൂസർ ജാറൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ 3 ജാറാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ സോഡാ പൊടിയിൽ ഇട്ട് വയ്ക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട. വല്ലപ്പോഴും അത് മഴുക്കാന്ന് തോന്നണം അന്ന് തന്നെ രാത്രി ഒന്ന് കഴുകി വയ്ക്കുക. എന്നിട്ട് വെക്കുമ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ വാന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ മിക്സി അടിക്കുമ്പോൾ ഷോക്ക് അടിക്കുക, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എനിക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യണം തോന്നി, ആ നിമിഷം ഞാൻ ക്ലീൻ ചെയ്യും. വയ്യായോ ഒന്നും ഇല്ലെങ്കിൽ കേട്ടാ, അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എത്ര വിചാരിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്തിരി ഉഷാറുള്ള ദിവസമായിരുന്നു, ഒക്കെ ഒന്ന് ഒതുക്കണം എന്ന് തോന്നിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഈ ടിന്നുകളൊക്കെ നമ്മുടെ കേക്കിന് വേണ്ട ഐറ്റംസ് ആട്ടത്, കോൺഫ്ലവർ, മൈദ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പൊടിയുണ്ട്. പൊടിയുള്ള കാരണം കൊണ്ട് ഞാനൊന്ന് മോൾ ഭാഗം മാത്രമാണ് കഴുകി വെക്കുന്നത്. സാധാരണ ഓണത്തിനും വിഷുവിനാണ് ഞാൻ എല്ലാ ടിന്നുകളിൽ നിന്ന് ഐറ്റംസ് പകർത്തി കഴുകി വയ്ക്കാറ്. ജോലിക്ക് പോയാലും ഞാൻ അതിൻ്റെ തൊട്ട് തല ഞായറാഴ്ചയാണ് എല്ലാതും ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൊടിയാകൃതിയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം എടുക്കാൻ വരുന്നത്.
അത്യാവശ്യം പൊടിയായപ്പോൾ ഞാൻ എല്ലാതും കഴുകി, പച്ചക്കറികളൊക്കെ കഴിഞ്ഞു കേട്ടാ. എല്ലാ ടിന്നുകളും കാലിയായി. അപ്പോൾ ഒരിത്തിരി പച്ചക്കറി മാത്രമേ ഈ ദിവസം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പാത്രങ്ങളും കാലിയായി നൽകി. ഞാനൊന്ന് അതും ഒന്ന് കഴുകി വെച്ചു. കുറേ ദിവസം എത്തുമ്പോൾ കഴുകിയില്ലെങ്കിൽ ഒരു വൃത്തികേടാ. നമ്മൾ എത്ര തുളച്ചാലും സോപ്പിട്ട് നല്ലവണ്ണം കഴുകിയാലാണ് അത് വൃത്തിയാവുള്ളൂ. അപ്പോൾ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കള നമ്മൾ വൃത്തികേടാക്കി ഇടരുത്. ഇടയ്ക്കൊക്കെ നമുക്ക് വയ്യായൊന്നും ഇല്ലാത്ത ദിവസം, അധികം കുക്കിംഗ് ഇല്ലാത്ത ദിവസം ഒന്ന് അല്ലാതെ ഇതേപോലെ വേഗം ഒന്ന് കഴുകിയെടുക്കാം. അതിനുള്ള ഐറ്റംസ് ഒന്നും മാറ്റിക്കളയണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ഉള്ളിലേക്ക് വെള്ളം ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മിക്കവാറും പൊടികളുള്ള ഐറ്റംസ് ആവുള്ളൂ. അപ്പം അത് കേടാവാതെ ഇരിക്കാൻ ശ്രമിക്കണം. നല്ലോണം ആ ടിന്നുകൾ മുറുക്കി അടച്ചതിന് ശേഷം മുകളിക്കൂടെ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പം അത് നമ്മുടെ ക്ലീൻ റാപ്പറും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അത് അതിനൊക്കെ പൊടിയുണ്ട്, അതും തുടച്ചു. പക്ഷെ ഗ്ലാസ്സുകൾ പുറത്ത് വെച്ച, ജ്യൂസർ ഗ്ലാസ് പുറത്ത് വെച്ച് മാത്രം ഞാൻ നോക്കിയപ്പോൾ തുടച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അതും ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ഗ്ലാസ്സിലൊന്നും അങ്ങനെ എടുത്ത് കുടിക്കാറൊന്നും ഇല്ല. സാധാരണ സ്റ്റീൽ ഗ്ലാസ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യാറ് പതിവ്. അപ്പം അവിടെ എന്നും എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, അവിടെ ഒരു വെള്ളം പാത്രമായിരുന്നു. അപ്പം ഞാനത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെസ്ക് പോലെ ഉണ്ട്, അതിനൊരു തട്ട് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ച പഴയ അടുക്കളല്ലേ, എങ്ങനെയാ ഒതുക്കി വയ്ക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ പഴയ അടുക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ നിവൃത്തിയുള്ളൂ. അവിടെ ഇവിടെയൊക്കെ സ്റ്റാൻഡ് വെച്ചിട്ടാട്ടോ ഞാൻ. അപ്പോൾ ഈ ടിന്നുകളും അതുപോലെ തന്നെ മുകളിലൊക്കെ പൊടിയായി. അപ്പം അതും ഒന്ന് എടുത്ത് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ അതേ ചേട്ടാ നേരത്തെ പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളം തിളപ്പിക്കാനുള്ളത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. മറ്റേ ടിന്നുകൾ പച്ചക്കറികളുടെ ടിന്നുകളൊക്കെ ചേട്ടൻ എടുത്തിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചപ്പോൾ ചേട്ടൻ തുടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ചേട്ടനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയും നല്ല അടുക്കളയിൽ നിൽക്കണത് എപ്പോഴും ചേട്ടനും കൂടെ ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് കൂട്ടുകാർ ഒരിക്കലും വിചാരിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ തല്ലുകൂടാത്ത ഭയങ്കര നല്ല ദമ്പതികളാണെന്ന് വിചാരിക്കരുത്. എപ്പോഴും നല്ല പോലെ തല്ലുകൂടുന്ന ആൾക്കാരാണ് കേട്ടോ. മിനിറ്റിന് ഞങ്ങൾ തല്ലുകൂടുകയും ചെയ്യും, അതേപോലെ തന്നെ അപ്പം തന്നെ സ്നേഹവും ചെയ്യും. 5 മിനിറ്റ് പോലും ആ വഴക്ക് നിലനിൽക്കില്ല, പക്ഷെ എപ്പോഴും തല്ലുണ്ടാക്കൂട്ടാം. അപ്പം ഞങ്ങൾ നാള് തമ്മിൽ അങ്ങനെയാണെന്ന് പറയുക. കല്യാണം ആലോചിക്കുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര എപ്പോഴും തല്ലുകൂടിണ്ടിരിക്കണം. കാര്യമായിട്ടുള്ള തല്ലൂട്ടല്ല, എന്നാലും എപ്പോഴും തല്ലുകൂടിണ്ട് ഇരിക്കും അവർ. ഞങ്ങൾ നാള് പോരുത്ത് അങ്ങനെയാണ് അത്ര. രണ്ടാളും വിട്ടു കൊടുക്കില്ല, രണ്ടാൾക്കും തോൽക്കാനുള്ള മനസ്സില്ല. അപ്പോൾ അങ്ങനെ രണ്ടാളും ജയിക്കില്ല തോൽക്കൂല്ല അത്ര തന്നെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്നേഹവും അങ്ങനെ പറഞ്ഞൊന്നും വൈഭവം മനസ്സിലിച്ചിരിക്കുക. അങ്ങനെ രണ്ടാളും ചെയ്യില്ല, ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. വലിയ ഗൗരവത്തിലൊക്കെ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചൊക്കെ ഇരിക്കും. പക്ഷെ ചേട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ മറന്നിട്ടുണ്ടാവും. അന്ന് ഞാൻ ജോലിക്കൊന്നും പോയില്ല, ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനായിട്ട് മുഖം മുറിപ്പിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ കാര്യം ഇപ്പോൾ മുഖം മുറിപ്പിച്ചിരുന്നിട്ട്? തല്ലുകൂടുന്ന നേരം തല്ലുകൂടുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്നേഹമാവുക, അല്ലാണ്ട് ഒന്നും നിവൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ചേട്ടൻ സഹായിക്കും, ചേട്ടൻ സഹായിക്കുന്നു കഴിയുമ്പോൾ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും ഓ ഇവർ തല്ലുകൂടാത്ത ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ, പക്ഷേ നല്ലോണം തല്ലുകൂടി ചെയ്യും. അഭിപ്രായങ്ങൾ യോജിച്ചില്ലെങ്കിൽ അത് തല്ലുകൂടി ജയിക്കണ്ടേ, അല്ലാണ്ട് നിവൃത്തില്ലല്ലോ. വലിയ തല്ലൊന്നും അല്ല കേട്ടാ പറയണേ, എന്നാലും തല്ലുകൂടൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് ഇത്തിരി തല്ലുകൂട്ടൊക്കെ കുറച്ചിട്ടുണ്ട്, മോനൊക്കെ വലുതായ കാരണം കൊണ്ട് കുട്ടികൾ നമ്മളെ കണ്ടിട്ടല്ലേ വളരുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ പ്രായമായി തുടങ്ങിയെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പ്രായമായി എന്നൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടാ. ഞങ്ങൾക്ക് കൂട്ടുകാരെങ്ങനെയാന്ന് അറിയില്ല, ശരിക്കും പറയാൻ നമുക്ക് പ്രായമൊക്കെ ആയി തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു തോന്നലില്ല കേട്ടോ. 18 കൊല്ലം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു 5 കൊല്ലമൊക്കെ ആയ പോലെ തോന്നിയിട്ടുള്ളൂ. അതേപോലെയാണ് ഞങ്ങൾ എപ്പോഴും തല്ലൂട്ടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ കൂടെ നിൽക്കണത് കൊണ്ട് തന്നെ എനിക്ക് പണികൾ കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് അങ്ങനെ തന്നെ നിന്ന് ജോലി ചെയ്യുമ്പോഴല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇത് സാമ്പാറില്ല കേട്ടോ, പരിപ്പ് ഊതി അച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ളത് പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ കുക്കറും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിഞ്ഞില്ല. അത് അതോടുകൂടി കണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ അടിച്ച് കഴുകിയിട്ടാ. എന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോൾ അന്ന് എനിക്ക് കേക്ക് ഉണ്ടാക്കിയത് അത്രയും കൂടെ ശരിയായില്ല. അപ്പോൾ അവസാനം ഞാൻ ചോക്ലേറ്റ് അതിന് മുകളിൽ കൂടെ ഒഴിച്ചത് ശരിയായില്ല. പിന്നെ ഒരു വട്ടം കൊണ്ട് ശരിയായിട്ട് കൂട്ടുകാർക്ക് അത് കാണിച്ചു തരാം, അന്ന് ഞാൻ കാണിച്ചില്ല. അപ്പം അതിപ്പിന് എനിക്ക് അടുക്കളയൊക്കെ ഭയങ്കര വഴുക്കൽ തോന്നും. അതിപ്പം അല്ലെങ്കിലും ഇടയ്ക്കൊന്നും അടിച്ച് കേടണട്ടോ നമ്മുടെ അടുക്കളയൊക്കെ. നമ്മൾ എത്ര തുടച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ച് കേടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ താഴത്തേക്കൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പം വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ, നല്ലോണം നടിച്ച്. അപ്പം ആ നേരത്ത് മോനാണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. ഞാൻ ആരുടെയും ഷൂട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഷൂട്ട് ചെയ്യേണ്ടത് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന പോലെയാവില്ല കുട്ടികൾ വിചാരിക്കുക. അത് കാരണം കൊണ്ട് അപ്പോൾ അടിയിലൊക്കെ ആ ബക്കറ്റുകളിരിക്കുന്നതൊക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബർത്തും ഇതൊന്നും എനിക്ക് അങ്ങനെ ഇല്ലാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ ബക്കറ്റുകളിൽ അരി വെച്ചിരിക്കുന്നത്.
റേഷൻ അരി കുറേ കിട്ടണത് കൊണ്ട് തന്നെ അങ്ങനെ ബക്കറ്റിൽ ആക്കി അരി വെച്ചാണ്. ഇപ്പൊ പിന്നെ ചേട്ടൻ ഇന്ന് പൊടിപ്പിച്ചു കൊണ്ടുവന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോ വേഗം അരിയൊക്കെ ഞങ്ങളുടെ കഴിയും. ഹായ്, അപ്പൊ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിണ്ട്, അപ്പൊ അടിപൊളിയാക്കിണ്ട്. പിന്നെ എന്റെ അടുക്കള പഴയതായ കാരണം കുറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഈ വീട് തന്നെ 10-60 വർഷം പഴക്കുണ്ട്. ഈ അടുക്കള അത്രയ്ക്ക് ആയിട്ടില്ല, 25 വർഷമൊക്കെ ഉള്ളതാണ്. വാൾപേപ്പറൊക്കെ നമ്മൾ ഒട്ടിച്ചതാണ്, യൂട്യൂബ് തുടങ്ങിയപ്പോ ഒട്ടിച്ചതാണ്. ഇപ്പൊ അവിടെയൊക്കെ ഒട്ടിച്ച് റെഡി ആക്കണം എന്നുണ്ട്. അപ്പൊ വാൾപേപ്പർ ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ട് വേണം നമുക്ക് അതൊക്കെ ആക്കാനായിട്ട്. അപ്പൊ ഞാൻ രാവിലെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ. ഇവിടത്തെ ഈ വെള്ളം പാത്രം മാറ്റിയിട്ട് അവിടെ ഒന്ന് കാണിക്ക്. വെള്ളം പാത്രം മാറ്റിയിട്ട് ആ സ്റ്റാൻഡ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. അതിൽ കൂടുതലും പാത്രങ്ങളും കെട്ടിനുകളും അങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെയാണ് കൂടുതൽ നമ്മൾ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ചവിട്ടുപടിയുമാണ് പച്ചക്കറികളൊക്കെ ഇരുന്നിരുന്നത്. അതപ്പോ മാറ്റണം എന്ന് എനിക്ക് രാവിലെ പെട്ടെന്ന് തന്നെ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോ പിന്നെ ബാക്കി എല്ലാതും ക്ലീൻ ചെയ്യണം തോന്നി. അങ്ങനെയാണ് വൈകുന്നേരം ഡേ ക്ലീൻ ചെയ്യണം തോന്നിയത്. ഇതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നണം വയ്യായി ആ ദിവസം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്പൊ തന്നെ ചെയ്യൂട്ടാ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. അങ്ങനെ വീക്കിലി ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ മന്ത്ലി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ക്ലീനിങ്ങിനൊന്നും ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല കേട്ടാ. എനിക്ക് സമയം കിട്ടും വേണം. അതുപോലെ തന്നെ എനിക്ക് ഒരു വയ്യായ്കയില്ല, തലവേദനയാണ് എനിക്ക് സ്ഥിരം പറ്റണത്. പിന്നെ ബ്ലഡ് കുറവായതിനെ ഇടയ്ക്ക് നല്ല ക്ഷീണം തോന്നും. ചില ദിവസം എത്ര പണിയെടുക്കണം എന്ന് വിചാരിച്ചാലും എനിക്ക് ശരീരം അങ്ങോട്ട് പൊന്തില്ല. അപ്പൊ അങ്ങനത്തെ ദിവസമൊന്നും നമ്മളങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന ദിവസം വയ്യായി, ഇനി അപ്പൊ തന്നെ ഞാനത് ചെയ്യാം. അത് എത്ര പാതിരി ആവണ വരെ ആയിരുന്നു ഞാൻ വിചാരിച്ച് ജോലി ചെയ്ത് വെച്ചിട്ട് കേട്ടോ ഞാൻ അവിടെ നിങ്ങളോ. അപ്പൊ ശരി, കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ക്ലീനിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്യാറ്? അപ്പൊ അതൊന്ന് കമന്റ് ഇട്ടോളാം. അപ്പൊ ഓക്കെ, നാളെ രാവിലെ 9 മണിക്ക് കുക്കിംഗ് റെസിപ്പി ആയിട്ട് വരാം. കുക്കിങ്ങോ അല്ലെങ്കിൽ മോർണിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ.